സി പി എം പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ആക്രമണ ആഹ്വാനം. ഞങ്ങളാണ് ആൾക്കാർ കുറവായിരുന്നു, ഞാനും വേറൊരുത്തിനും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയത്. ഞാൻ നാളെ വരാൻ വേണ്ടി തീരുമാനിച്ചാണ്. ഞാൻ മറ്റന്നാളെ എത്തുള്ളൂ. നാളെ മറ്റൊരു എത്തുമല്ലേ? മറ്റന്നാൾ രാവിലെ എത്തും. കാണാൻ ഞാൻ കേട്ടോ. ഓക്കെ. വീഡിയോ പ്രചരിച്ചതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. അതേസമയം സുധാകരന്റെ ആക്രമണാഹ്വാനം ആയുധമാക്കുകയാണ് സി പി എം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായി കാണാൻ വേണ്ടി പറ്റില്ല. ഇത് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമാണ്, യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സംഘർഷം സൃഷ്ടിച്ച് നിഷ്പക്ഷവും നീതിപൂർവവും നിർഭയവുമായി ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മദ്യലഹരിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നും സി പി എം പറയുന്നു. സംഘർഷമുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്നുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യമാണ് അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ചെറുതുരുത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 സി പി എം പ്രവർത്തകർക്കെതിരെയും 1 കോൺഗ്രസ് പ്രവർത്തകനെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റായ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഷേഖും കേസിൽ പ്രതിയാണ്. അതേസമയം സി പി എം പ്രവർത്തകർക്കൊപ്പം നിന്ന് ചെറുതുരുത്തി സി ഐ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സി ഐയെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്നുണ്ടായ സംഘർഷത്തോടെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. അത് രാഷ്ട്രീയമായുധമാക്കാനാണ് ഇരുമുന്നണികളുടെയും തീരുമാനവും. മാതൃഭൂമി ന്യൂസ്, ചേലക്കര.